നമസ്കാരം. കോലിബി സഖ്യം ബിജെപി സിപിഎം ധാരണ എന്നൊക്കെ പറഞ്ഞ് ബിജെപിയെ പ്രതിരോധത്തിലാക്കാമെന്ന് കരുതിയവർക്ക് ഇപ്പോൾ ആസനത്തിൽ ചുണ്ണാമ്പ് തേച്ച അവസ്ഥയാണ്. ബിജെപിക്കാരെല്ലാം ആ വാദം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഏതൊക്കെ മുൻകാലഘട്ടങ്ങളിൽ ആരൊക്കെയുമായിട്ട് സഖ്യം ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കൃത്യമായി വിളിച്ചു പറയുകയും ചെയ്യുന്നു. വോട്ട് കൊടുത്തവൻ കണക്ക് വെച്ച് വിളിച്ചു പറയുമ്പോൾ അത് വാങ്ങിയ രണ്ടു കൂട്ടർക്കും സ്വാഭാവികമായി ഉളുപ്പിന്റെ ഒരു പ്രശ്നമുണ്ടാകുമല്ലോ. അധികാരത്തിൽ വന്നാൽ ബിജെപിക്കെതിരെ ആഞ്ഞടിക്കുന്നവന്മാർ അതേ ബിജെപിയുടെ വോട്ട് വാങ്ങിയാണ് ഭരിച്ചിരുന്നതെന്ന് എങ്ങനെ സമ്മതിക്കും? വീരശൂരക്രിമികളായ അണികൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാകുമത്? ഇടതു വലതു കോട്ടകളിൽ ജീവൻ പോകാതിരിക്കാൻ പാർട്ടിക്ക് വേരോട്ടമില്ലാത്ത മുൻകാലങ്ങളിൽ പ്രാദേശിക നീക്കുപോക്കുകളിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നെന്ന് ഒരുപക്ഷെ ബിജെപിക്ക് പറയാൻ കഴിഞ്ഞേക്കാം. അണികൾക്കും ഒരു പരിധിവരെ ഉൾക്കൊള്ളാനും കഴിഞ്ഞേക്കാം. പക്ഷേ മുസ്ലിം പ്രീണനത്തിനു വേണ്ടി രാഷ്ട്രീയ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ബിജെപിയിൽ നിന്ന് വോട്ടു സ്വീകരിച്ച് അധികാരത്തിലെത്തിയതിന് ഈ ഇടതു വലത് പാർട്ടികൾക്ക് എന്തു പറഞ്ഞ് ന്യായീകരിക്കാനാവും? മാത്രമല്ല, ഈ ധാരണയിൽ ഇടതു വലതു ടീമുകൾക്ക് ലാഭവും ബിജെപിക്ക് നഷ്ടവുമാണ് എക്കാലത്തും സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ മോഡി വന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ ലോക്കൽ നേതാക്കളല്ല ആര് പറഞ്ഞാലും അണികൾ വേറൊരു പാർട്ടിക്കാർക്കും മറിച്ചു കുത്തില്ലെന്നുള്ളത് മറ്റാരെക്കാളും ഇടത് വലത് പാർട്ടിക്കാർക്കും മാധ്യമങ്ങൾക്കും ബോധ്യമുള്ള കാര്യവുമാണ്. ബിജെപിയുടെ വോട്ടിംഗ് ശതമാനം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവ്. അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികെ, നീ എന്നതാടി വിചാരിച്ചേ? നീ ഇതങ്ങ് പറഞ്ഞ് പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചാൽ നമ്മളൊക്കെ ന്യായീകരിച്ച് ഊഞ്ഞാലാടുമെന്നോ? അത് പണ്ട്. ഇപ്പൊ ഇങ്ങോട്ടൊരു കുരുക്ക് എറിയുന്നെങ്കിൽ അതിന്റെ മറ്റേറ്റത്ത് നിങ്ങളും ഉണ്ടാകും. അതായത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അങ്ങനെ എല്ലാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.